മഖാം റൂസിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പാതിരാത്രി മഹാന്റെ ഹളറത്തിൽ അവിടെ നിർത്തി ഫാത്തിഹോദി ദ്വാരന്നാണ് പോന്നത്. ആ മഹാ ഹബീബിന്റെ വലിയ ഇഷ്കിലായി ഹബ്ബിലായി അതാ മദീനത്ത് പോയ മഹാനല്ലേ, അള്ളാന്റെ ഹബീബിനെ മദീനയിൽ റൗളയുടെ ചരത്ത് ചെന്ന് വലിയ നിലക്ക് പ്രകീർത്തിച്ചില്ലേ, പദ്യം ചൊല്ലിയില്ലേ, വലിയ നിലക്ക് ഹബീബിന്റെ ബഹുമാനം ഉൾപ്പെടുത്തിയിട്ട് പദ്യമങ്ങ് ചൊല്ലി ഇഷ്കലങ്ങ് ലയിക്കുമ്പോൾ ഒരാളും തുറന്നു കൊടുക്കാതെ അടഞ്ഞുകിടക്കുന്ന റൗളയുടെ കവാടം കറാമത്ത് കൊണ്ട് തുറക്കപ്പെട്ട മഹാനല്ലേ. ബഹുമാനപ്പെട്ടവരാതാ ബ്രിട്ടീഷുകാര് ചാവക്കാട് ജയിലിലടച്ചു. പാതിരാത്രിയാണ്, ജയിലിന്റെ അതാ പാറാവുകാര് എല്ലാ വീക്ഷണചലനങ്ങളും വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഉമർ ഖാദി റഹ്മഹുല്ലാ പിറ്റേന്ന് ദുഹായുടെ സമയം നോക്കുമ്പോ വെളിയങ്കോട് പള്ളിയിലെത്തിയില്ലേ. അങ്ങനെ കറാമത്തുകൊണ്ട് വലിയ പ്രസിദ്ധിയാദിച്ച മഹാനല്ലേ ആ മഹാനായ ഉമർ ഖാദി റഹ്മഹുല്ലാ. മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ, ഹബീബിന്റെ പിടുത്തം കിട്ടണോ, അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടണോ, എങ്കിലും ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമലുകളിലെ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഹബീബിനെ ഹബ്ബ് വക്കലാണ്. റഹ്മുറഹീമായ അല്ലാ, ഞങ്ങൾ അൽമില്ലാത്തവരാണ്, അമലില്ലാത്തവരാണ്, ഈമാനും തഖ്വയും വറഉമൊക്കെ നന്നേ കുറഞ്ഞവരാണ്. നിന്റെ സ്വാദാ ഹബീബിന്റെ അസ്ഹാബ് തങ്ങളെ മഹബത്ത് വെച്ച നിലക്ക് ഞങ്ങൾക്ക് മഹബത്ത് വെക്കാൻ അറിഞ്ഞൂടാ. സ്വാലിഹീങ്ങൾ ഇഷ്ക് വെച്ചതുപോലെ ഇഷ്കറിയില്ല, അതിനുള്ള കൽബില്ല. എങ്കിലും ചെറിയ ആഹൃതമാനിൽ ജീവിക്കുന്ന ചെറിയ കൽബുള്ള ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ ഇഷ്കിനാൽ കൽബ് നിറക്കണം റഹ്മാനേ. അയിമ്മത്ത് കണ്ടതുപോലെ പല പ്രാവശ്യം യഹുദത്തിലും മനാമിലും തങ്ങളെ കാണാൻ ഈ മജ്ലിസിൽ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനേ. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പവിത്ര വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാ. അതുകൊണ്ട് പല നിലക്കും ക്യാൻസർ അടക്കം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഉമ്മമാരില്ലെ, സഹോദരന്മാരില്ലെ, പ്രായമുള്ളവരില്ലെ, ചെറുപ്പക്കാരില്ലെ, ചെറിയ കുട്ടികളില്ലെ. സുബ്ഹാനല്ലാഹ്, ഇന്നതാ 9 വയസ്സായ ഒരാൺകുട്ടിയെ കൊണ്ടുവന്നു ഡോക്ടർമാരതാ കാലിന്റെ തൊടയിൽ നിന്ന് മാംസം വെട്ടിയെടുത്ത് അത് പരിശോധനയ്ക്ക് അയച്ചു. അങ്ങനെ അവർക്കതാ റിസൾട്ട് കൈമാറി. ഈ കുട്ടിയുടെ കാലിൽ ട്യൂമറാണെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിൽ ഇന്ന് കൊണ്ടുവന്നു ലുഹറിന്റെ മുമ്പൊരു കുട്ടിയെ. അതുപോലെ എത്ര ക്യാൻസർ ബാധിച്ച കുട്ടികളാണ്, എത്ര ക്യാൻസർ ബാധിച്ച സ്നേഹിതന്മാരാണ്, സഹോദരിമാരാണ് ഇത്തരം മജ്ലിസുകളിൽ വരയ്ക്കാൻ വേണ്ടി അതാ സങ്കടത്തോടെ പറഞ്ഞത്. റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും നൽകല്ല അമ്മാ, കിഡ്നിക്ക് തകരാറ് വരുത്തല്ല അമ്മാ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട സകല സ്നേഹികൾക്കും നീ സബ്ര നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഓ മുസ്ലിമീങ്ങളെ, ക്യാൻസർ അടക്കം രോഗം സുഖപ്പെടാൻ, കിഡ്നിയുടെ തകരാറ് മാറിക്കിട്ടാൻ, നീ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നെങ്കിൽ ആ കടത്തിൽ നിന്ന് സലാമത്ത് കിട്ടാൻ, നിനക്ക് എന്തെല്ലാം താല്പര്യങ്ങളുണ്ട്, ഖൈറായ വിഷയങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള വലിയ കാരണക്കാരാണ്, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്താനുള്ള വലിയ കാരണക്കാരാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹബ്ബ് വക്കലും മദഹ് ചെയ്യലും എന്ന് മഹാന്മാരായ ഔലിയാ നമ്മോട് പറയുമ്പോൾ ഈ വിശുദ്ധ
സ്വന്തമാക്കപ്പെട്ട റബീഉൽ മാസത്തിൽ എന്റെ സൗണ്ട് കേൾക്കുന്ന ലൈവായി ഓൺലൈനിലൂടെ സൗണ്ട് കേൾക്കുന്ന ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള സകല വിശ്വാസി വിശ്വാസിനികളോടും റബീഉലവലിന്റെ സന്ദേശമായിട്ട് നമുക്ക് പറയാനുള്ളത്, റബീഉലവലിന്റെ അവസാനം ലാസ്റ്റ് ദിവസം വരെ മൗലിദോദാതെ നമ്മൾ കിടന്നുറങ്ങരുത് കേട്ടോ. മൗലിദ് മൗലിദ് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ മഹത്വം പറയാം. ഖുർആനിൽ തന്നെ 25 വരുന്ന അമ്പിയാക്കളെ ബഹുമാനവും അവരുടെ ചരിത്രവും മുഅ്ജിസാത്തുകളും ഒക്കെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഔലിയാഇന്റെ കറാമത്തുകളും അവരുടെ ബഹുമാനവും ഖുർആനിലില്ലേ? പിന്നെ ആര് പറഞ്ഞു മദ് ചെയ്യാൻ പറ്റൂല, ബഹുമാനം പറയാൻ പറ്റൂല? ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ, അവരെ മദ് ചെയ്യൽ, അവരെ സ്മരിക്കൽ, അത് ഇബാദത്താണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് اشرق البدر علينا اشرق البدر علينا چلے مثل حسنك ما رأينا قطو يا وجه سرور يا نبي سلام عليكم يا حبيب سلام عليكم يا حبيب سلام عليكم صلوات الله عليكم വലിയ നിലക്ക് തങ്ങളെ ബഹുമാനം പറയും. വലിയ ഇബാദത്താണ് കേട്ടോ, വലിയ മഹബ്ബത്തിന്റെ വാക്കുകളാണ്, മഹബ്ബത്തിൽ ലയിക്കുന്ന പദ്യങ്ങളാണ് ജനങ്ങളെ. അള്ളാഹന്റെ ഹബീബിനെ ഒരാൾ ഹബ്ബ് വെച്ചു കഴിഞ്ഞാൽ ഹബീബ് സാക്ഷ്യപ്പെടുത്തുകയാണ്, മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവർ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ഞാൻ വാക്ക് ചുരുക്കുന്നു, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഒക്കെ ബാപ്പയാണ്. മുസ്ലിമീങ്ങളെ, അള്ളാഹന്റെ ഹബീബ് നമ്മുടെ ബാപ്പയാണ്. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ചോദിക്കും, അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം റൗളയുടെ മുമ്പ് ഹബീബിനോട് സലാം പറയുന്ന അവിടത്തെ പ്രിയരായ സിദ്ദീഖ് തങ്ങളോടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അടക്കമുള്ള മഹാന്മാരോട് സലാം പറയുന്ന ആ മുൻഭാഗത്ത് തന്നെ മതിലിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഖുർആന്റെ ഒരായത്ത്, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലക്കിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. ഹബീബായ തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല, ബാപ്പല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പൊ ചിലർക്ക് ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ മക്കളല്ലേ ഖാസിം ഇബ്രാഹിം റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്ന കുട്ടികൾ? അപ്പോ നഹവിന്റെ കായിദ പഠിച്ച ആളുകൾക്കറിയാം, പുരുഷന്മാർക്ക് അറബിയിൽ പ്രയോഗിക്കുന്ന കലിമത്താണ് റജുൽ. ഇവിടെ മിരിജാലിക്കുന്ന പറഞ്ഞു. അപ്പൊ സക്കറും പാല് പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർക്കാണ് റജുൽ എന്ന് പറയാം. അപ്പൊ ഇത് ചെറിയ പ്രായത്തിൽ തന്നെ ആ പൈത പിഞ്ചുമക്കൾ ഒഫാത്തായിട്ടുണ്ട്, അതുകൊണ്ട് അതും ഇതും തമ്മിൽ ബാധകമല്ല. ഏതായിരുന്നാലും എന്താണ് അവിടെ പറഞ്ഞത്? വലാക്കിൻ റസൂലുള്ളാ, ഇവിടെ ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്ക്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഉണ്ട് ഇവിടെ, ഉലമാ ഉണ്ട്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖി, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ നീക്കം ചെയ്യുക, റഫ്ഉ ചെയ്യുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആരാണ്? തങ്ങൾ നമ്മളെ ജിസ്മാനിയായ പിതാവല്ല, ശാരീരികമായ പിതാവല്ല, വലാക്കിൻ അബൻ റൂഹാനിയ, അവിടുന്ന് നമ്മുടെ ലോകത്തിന്റെ ആത്മീയ പിതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അല്ലേ ആ ആശയം വേണ്ടുവോളം മഹാന്മാരിൽ നിന്ന്, പൂർവകാലം പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയ ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഞങ്ങളോടൊക്കെ ചെല്ലാൻ പറഞ്ഞത് മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് അന്താ ഉമ്മുൻ അം ആബൂ മറ ഐന ഫീഹിമാ
مثل حسنك قط يا سيدي خير النبي الصلاة والحبيب العربي ونبي തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ ഒരു ബാപ്പയിലും ഉമ്മയിലും അവിടത്തെ പോലെ ഒരു വാത്സല്യം ഞങ്ങൾ ദർശിച്ചിട്ടില്ല നമുക്ക് പറയാം ലോകം ഇന്ന് വരെ ദർശിച്ചിട്ടില്ല ഇനി ദർശിക്കൂല്ല അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരം റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി എന്തൊരു വലിയ സ്വഭാവത്തിന്റെ ഉടമ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഓരോ ആളുകളെ കുറിച്ചും അറിയണമെങ്കിൽ അവരെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി പുരുഷന്മാരുടെ സ്വഭാവം അറിയാൻ അല്ലേ കാരണം കൂടുതൽ അടുത്തറിയാൻ പറ്റിയ ഒരു കൂട്ടക്കാരാണ് ഭാര്യമാർ അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് തങ്ങളുടെ സ്വഭാവത്തിനെ സംബന്ധിച്ച് ഒരാൾ ചോദിച്ചു കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു ബീവി ഖാലത് മഹദിയുടെ മറുപടി കാന ഖുലുഖുഹു അൽഖുർആൻ തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ആയിരുന്നു വഇന്നക ലഅലാ خلق عظيم മഹതായ സ്വഭാവത്തിന്റെ ഉടമയല്ലേ ആ ഹബീബ് ഓ മുസ്ലിമീങ്ങളെ അവിടുന്ന് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല ഒരാളെയും പരിഹസിച്ചിട്ടില്ല ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല ും റഹ്മത്താണ് അവിടെന്ന് പക്ഷേ റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങളെപ്പറ്റി അവിടത്തെ ജനാ ജീവിതകാലത്തും ഇപ്പോഴും കുറവാക്കി പറയുന്നവരുണ്ടായിട്ടില്ലേ തങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു നിസ്കരിക്കുന്ന സമയം സുജൂദിലായിട്ട് കിടക്കുന്ന സമയം ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല പോലും അവിടുത്തെ ശിരത്തിൽ ചാർത്തിയിട്ട് അവിടുത്തെ സാരപ്പെടുത്തിയ ആളുകളുണ്ടായിട്ടുണ്ട് പല നിലക്കും അവിടുത്തെ മോശമാക്കി നേരിലും അല്ലാതെയും പോസ്റ്ററുകളൊക്കെ അക്കാലഘട്ടത്തിൽ പ്രചരണങ്ങൾ നടത്തിയവരുണ്ടായിരുന്നു ഇപ്പോഴും ഹബീബായ തങ്ങളുടെ ബഹുമാനത്തിന് നരക്കാത്ത വാചകങ്ങൾ പറയുന്നവർ തങ്ങൾ സാധാരണക്കാരെന്നും എന്നൊക്കെ പറഞ്ഞ് മൗലിദിനൊക്കെ വിമർശിക്കുന്ന ഇത്തരം മജ്ലിസുകളൊക്കെ വിമർശിക്കുന്ന കക്ഷികൾ ഞാൻ അവസാനമായിട്ട് പറയുന്നു അത്തരം പുത്തൻ കക്ഷികൾ അവര് ഇബ്ലീസിന്റെ പിൻഗാമികളാണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പറയുന്നു അവസാന കാലഘട്ടം വരുമ്പോൾ അത്തരക്കാരെ നമ്മുടെ ദൃഷ്ടിയിൽ പെടും മുൻകാല മഹത്തുക്കൾ ആക്ഷേപിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ ഇടവരും അങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ നിങ്ങൾ എന്തുവേണം ولأنا آخر هذه الأمة أولها സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ ആക്ഷേപിക്കും നാല് മുജ്തഹിദുകളായ അയ്മത്തൊക്കെ അവരുടെ ജീവിതത്തിന്റെ വലിയ വിജയമായിട്ട് അറിയിച്ചത് ഹബീബിന്റെ മഹബത്തല്ലേ അവിടുത്തെ മദ്ഹല്ലേ ആ മദ്ഹുകളും മഹബത്തുകളും അതിലൊക്കെ ലയിച്ചുകൊണ്ട് ജീവിച്ച പ്രവർത്തനങ്ങളൊക്കെ നിസാരപ്പെടുത്തിയിട്ട് സ്വലാത്ത് ചെല്ലാൻ പറ്റൂല മൗലിദോതാൻ പറ്റൂല മദ്ഹും മഹബത്തും ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ നിലക്ക് വാദഗതികളുമായിട്ട് ഇസ്ലാമിന്റെ ഖുർആന്റെ പേരിൽ പുത്തനാശയക്കാരെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ െ പ്രതീക്ഷിക്കാനും ഭൂകമ്പത്തിനെ പ്രതീക്ഷിക്കാനും കോലം മറിയലിനെ പ്രതീക്ഷിക്കാനും ഭൂമി വിഴുങ്ങലിനെ പ്രതീക്ഷിക്കാനും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹമാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുകൾ ഓരോന്നോരോന്ന് ഉയർന്ന് വീഴുന്നത് പോലെ അതാബിനെ കാത്തു നിൽക്കാം ഹബീബ് പഠിപ്പിച്ചത് ഓർമ്മിക്കണേ സൗണ്ട് കേൾക്കുന്ന മുസ്ലിമീങ്ങള്
യഖൂനു ഫീ ആഖിരി സമാൻ, തങ്ങൾ പറയാണ് അവസാന കാലഘട്ടം വരുമ്പോൾ വരുന്നതാണ് ദജ്ജാലൂന കദ്ദാബൂന. ഖുർആനും ഹദീസും പറഞ്ഞ് വഞ്ചിക്കുന്ന കക്ഷികൾ, കളവ് പറഞ്ഞ് വഞ്ചിക്കുന്ന ആളുകൾ, യസൂനക്കും മിനൽ അഹദീസി ബിമാലം തസ്മഉ അൻതും വല അബാഉകും, നിങ്ങളും നിങ്ങളെ പൂർവ്വകാല ഉപ്പാപ്പമാരും കേൾക്കാത്ത, അവരൊന്നും വിശ്വസിക്കാത്ത, അവരൊന്നും ചെയ്തു പോരാത്ത കാര്യങ്ങൾ ഇപ്പൊ പുതിയ നിലക്ക് അവരൊക്കെ ചെയ്തു പോകുന്ന വിഷയങ്ങളെ വിമർശിച്ചുകൊണ്ട് അതൊന്നും പറ്റൂല, മൗലിദ് പറ്റൂല, മിലാദാഘോഷം പറ്റൂല, വലാത്ത് മജ്‌ലിസ് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ വാദങ്ങളുമായിട്ട് പൂർവീകർ വിശ്വസിക്കാത്ത, പൂർവീകർ ചെയ്യാത്ത കാര്യങ്ങൾ വലിയ നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്ന കക്ഷികൾ അവസാനം നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ തങ്ങൾ പറയാണ് ഇയാക്കും നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങളെ സൂക്ഷിക്കണേ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. മുസ്ലിമീങ്ങളെ, വിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്ന മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല വഹാബി പ്രസ്ഥാനങ്ങളും അത് ഹബീബ് അടക്കമുള്ള സ്വാലിഹീങ്ങളെ വേദനിപ്പിക്കുന്നവരാണ്, അവരെ ബഹുമാനം അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് അത്തരം കക്ഷികളിലൊന്നും പെടാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഹബീബിന്റെ മഹബത്ത് വേണ്ടുവോളം ഉൾക്കൊണ്ട് തഖ്വയിൽ ഈമാനിൽ വറഓടെ തങ്ങളെ മഹബത്തിലായിട്ട് ജീവിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, ഹബീബിനെ സ്നേഹിക്കലാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചില്ലേ? ഒരാള് ഹബീബിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അവിടത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ജീവിതത്തിൽ പിന്നെ കള്ളം പറയൂല, ഐബത്ത് പറയൂല, ഫിതനുണ്ടാക്കൂല, ഫസാദുണ്ടാക്കൂല. ഹബീബായ തങ്ങളടക്കമുള്ള അമ്പിയാക്കളെ അനന്തരക്കാരെന്ന് ഹബീബ് ബഹുമാനം പറഞ്ഞ അൽ ഉലമാഉ വറസത്തുൽ അംബിയാഉ, ഉലമാഉ ഉമ്മതീക അംബിയായി ബനീ ഇസ്രായീൽ. ഖുർആനിൽ അല്ലാഹു പറയാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല വാക്കോ പ്രവർത്തനമോ നമ്മിൽ നിന്ന് സംഭവിച്ചാൽ ഈമാനോടെ മരിക്കാൻ പറ്റൂല. അത് ഹബീബിന്റെ മുഹബ്ബീങ്ങൾക്ക് പറ്റിയ പണിയല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ പരിഷ്കാരത്തിന്റെ പിറകിൽ പോകരുത്. സിനിമയും സീരിയലും ബ്ലൂഫിലിമും തോന്നിവാദങ്ങളും വർദ്ധിച്ച യുഗാണ്, ഹറാമ് വർദ്ധിച്ച യുഗാണ്, ബോഡി ഷേപ്പ് പർദ്ദയും അതുപോലെ മൊബൈലും ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ദുരുപയോഗം നടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബും അവിടുത്തെ അസ്ഹാബും വലിയ നിലക്ക് ത്യാഗം ചെയ്ത് കൈമാറിയ വിശുദ്ധ ഇസ്ലാമിന് പ്രയാസപ്പെടുത്തുന്ന, മഹാന്മാരെ വേദനിപ്പിക്കുന്ന നിലക്ക് ജീവിച്ചാൽ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിലെത്തൂല. ഹറാമു വർദ്ധിച്ചു നാട്ടില്, സമുദായത്തില്, സമൂഹത്തില് ഹറാമു വർദ്ധിച്ചു, അനാശ്യാസ പ്രവണത വർദ്ധിച്ചു. അത് കാരണം തന്നെ സകല മനുഷ്യന്റെ കുലൂബ്, സകല മനുഷ്യ കുലൂബുകളിൽ നിന്നും റഹ്മാനായ റബ്ബ് സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. സന്തോഷം അല്ലാഹു നീക്കം ചെയ്തില്ലേ? എല്ലാവർക്കും ടെൻഷനല്ലേ? അതുകൊണ്ട് സന്തോഷമുള്ള അവസ്ഥ വേണോ? ഈമാനിൽ തഖ്വയോടെ ഹബീബിനെ സ്നേഹിക്കുക, മഹാന്മാരെ ഇഷ്ടവെക്കുക, അവരെ പിന്തുടരുക. പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ. അവസാന കാലഘട്ടം വരുമ്പോൾ 72-73 വിഭാഗമായിട്ട് എന്റെ സമുദായം പിരിയും. സഹാബത്തിനോട് തങ്ങൾ പറയാണ് കുല്ലഹും പിന്നാറ്, മുഴു പാർട്ടിക്കാരും നരകത്തിലാണ്, ഇല്ലാമില്ലത്തം വാഹിദ, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ അതാ സ്വഹാബത്തിന്റെ അന്വേഷണം. കാലു മൻഹിയ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞല്ലോ 72 നരകത്തിലൊന്ന് സ്വർഗത്തിലെന്ന്. ആ
സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം ഏതാണ്? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി ഹബീബ് ലോകത്തിന് നൽകിയ വിവരം ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ ആശയമാണ് എന്റെ സഹോദരന്മാരെ ഹബീബിന്റെ ഹളറത്തിൽ ഹയാത്തിലും വഫാത്തിലും മഹത്തുക്കളായ സ്വഹാബത്ത് ഫിദാക അബീവ ഉമ്മിയ റസൂലല്ലാ, ഞങ്ങൾ മുഴുവനും തങ്ങൾക്കാണ്, തങ്ങളില്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നില്ല. ഒരാൾ വന്ന് തങ്ങളോട് ചോദിക്കുന്നു മത്തസാഅത്തു യാ റസൂലല്ലാ, ഖിയാമത്തുനാൾ എപ്പോഴാണ്? തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു മാദാ അഅദത്തലഹ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കിയത് അന്വേഷിക്കാൻ? ഈ ചോദിച്ചവരുടെ അതാ മറുപടി, നബിയേ എന്റെ കൈവശം ധാരാളം നമസ്കാരമോ സദഖയോ സൽക്രമങ്ങളോ ഇല്ല, വലാക്കിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെയും തങ്ങളെയും അതിരത്ത് സ്നേഹിക്കുന്നു. റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങൾ ഒരു നിലക്കും യോഗ്യരല്ലാത്ത ഞങ്ങൾക്കൊക്കെ സമാധാനം നൽകിയിട്ട് ആ മഹാനിലൂടെ നൽകിയ വിവരം മുസ്ലിമീങ്ങളെ, അന്ത മഅമൻ അഹബബ്താ, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്, അതിനാണ് നമ്മൾ താജുൽ ഉലമയെ സ്നേഹിച്ചത്, അതിനുവേണ്ടിയാണ് മഹാന്മാരായ ഉള്ള ആൾ സയ്യിദ് മദനി തങ്ങളുപ്പാപ്പാനെ വിളിയങ്കോട് ഉമർ ഖാദി റഹ്മഹുല്ലാ, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അടക്കമുള്ള അയ്യിമത്തുകളെയും ദിഫായി ശൈഖിനെയും ഔസുൽ ആലമിനെയും സകല അമ്പിയാക്കളെയും മൗലിയാക്കളെയും നമ്മൾ സ്നേഹിച്ചത് എന്തിനാണ്? അവരെ കൂടെ സ്വർഗത്തിലെത്താനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹബീബിന്റെ അറിയിപ്പ് എന്താണ്? മന്നഹബ്ബനീ കാന മഅഈ ഫിൽ ജന്ന, ഒരാൾ എന്നെ സ്നേഹിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലാണ്, അതുകൊണ്ട് തങ്ങളെ വലിയ നിലക്ക് ഇഷ്ക് വെക്കുക, സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറക്കുക, സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു മുജാഹിദിലും ജമാഅത്ത് ഇസ്ലാമിയിലും ഒരു തബ്ലീഗ് ജമാഅത്തിലും ഒരു ഖാദിയാനിയിലും ഒരു സലഫിയിലും പെട്ട് ആഖിറം നഷ്ടപ്പെടുത്തരുത് മുസ്ലിമീങ്ങളെ. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്തിലായിട്ട് ജീവിക്കാൻ ഈ തലമുറക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുറ പോലെ നിർവഹിക്കുക, ഇന്നീ സദസ് കഴിഞ്ഞ് ശാംസ്കരിക്കാതെ കിടന്നുറങ്ങരുത് ഉമ്മമാരെ സഹോദരന്മാരെ. ഞാൻ ബായാറ് സലാത്തിൽ കഴിഞ്ഞ സലാത്തിന് ലക്ഷക്കണക്കിന് ആളുകളല്ലേ ബായാറിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിപ്പെട്ടത്? സലാത്തിലുമല്ലാതെയും നാം എപ്പോഴും പറയാറുണ്ട് നമസ്കാരം കഥാക്കിയിട്ട് ഒരൊറ്റ കുട്ടിയും ബായാറ് സലാത്തിന് വരരുത്. ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത പ്രവർത്തനത്തോടെയോ ചിന്തയോടെയോ ദീൻ അനുവദിക്കാത്ത രൂപത്തിൽ ഒരാളും ഈ സലാത്ത് മജ്ലിസിലേക്ക് വരരുത്, ഈ സ്ഥാപനത്തിലേക്ക് വരരുത്. പറയാറില്ലേ മുസ്ലിമീങ്ങളെ, ഇപ്പോഴും പറയുന്നു നമുക്ക് നിസ്കാരം മുടങ്ങിപ്പോകരുത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫറളാണ് അഞ്ചു വക്ത് നിസ്കാരം. ആ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. സുന്നത്ത് നിസ്കാരമാവുന്നത്ര പതിവാക്കാൻ ശ്രമിക്കണം. ഖുർആൻ ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാൻ ശ്രമിക്കണം. ഇശാ മഅ്രിബിന്റെ ഇട വലിയ തറക്കത്തുള്ള സമയമാണ്. എല്ലാ പരീക്ഷണങ്ങളും നീങ്ങിക്കിട്ടിയിട്ട് ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ സൂറത്തുൽ മുൽക്ക് ഓതണേ ഉമ്മ, സൂറത്തുൽ യാസീൻ ഓതണേ ബാപ്പ, അസ്മാഉൽ ബദരീൻ വീട്ടിൽ നന്നായിട്ട് ഓതണം, ഹബീബിന്റെ മദ്ഹുകൾ നന്നായിട്ട് പാരായണം ചെയ്യണം. എങ്കിൽ അത്തരം അഹലുകാരുടെ മക്കള് കള്ളുകുടിയന്മാരാകൂല്ല, അവര് പെണ്ണുകുടിയന്മാരാകൂല്ല, അവര് തോന്നിവാസങ്ങളിൽ അകപ്പെടില്ല, അവരതാ പുത്തനാശയങ്ങളിൽ അകപ്പെടില്ല. ഇന്ന് മക്കള് നന്നാകാൻ, കുടുംബം നന്നാകാൻ നമുക്കൊക്കെ ആത്മീയമായി വലിയ ഉയർച്ച കിട്ടാൻ വലിയ നിലക്കുള്ള കാരണം ഹബീബിന്റെ സ്നേഹമാണ്.
ഹബീബിന്റെ മധുഹാണ്. ആ മധു ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ വചനങ്ങളാണ് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഇമാമീങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലി വലിയ സ്ഥാനത്തെത്തിയിട്ട് പല പ്രാവശ്യം തങ്ങളെ കണ്ട സന്തോഷം അവര് കൈമാറിയില്ലേ. ഒരാള് ഒരു പ്രാവശ്യം ഹബീബിനെ കണ്ടാൽ പിന്നെ ഹറാമില് രസം കിട്ടുമോ? ഹറാം കൽബില് വരുമോ? നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ തങ്ങളെ കണ്ടവര് തങ്ങളെ കൽബിലിങ്ങനെ തസവ്വുറാക്കുമ്പോ ആ നമസ്കാരത്തിന് എന്തൊരു തലതാണ്, എന്തൊരു ഹലാവത്താണ്. പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാനേ. ഞാൻ വാക്ക് ചുരുക്കുന്നു. ചെറിയ നിലക്ക് ദിക്റും സ്വലാത്തും പറഞ്ഞു. നമുക്ക് ഇൻഷാല്ലാ വലിയ നിലക്ക് ദുആരന്ന് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. റബീഉൽ അവ്വൽ 12 പുലർച്ച സമയം ഹബീബായ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലാദത്ത് സംഭവിച്ച ജന്മം സംഭവിച്ച ആ സമയം നമ്മൾക്ക് കിടന്നുറങ്ങേണ്ട സമയമല്ല. നല്ല പുതിയ ഡ്രസ്സുകളും അത്തറും ഒക്കെ പുരട്ടി ഉളവിലായിട്ട് തങ്ങളെ മദ്ഹലും മഹബത്തിലുമായിട്ട് കഴിച്ചുകൂട്ടേണ്ട സമയമാണ്. വർഷങ്ങളോളമായി ബായാറും മുജമ്മയിലും അതിനു മുമ്പ് തുർക്കലിക്കയിലും അതിനു മുമ്പ് നമ്മളെ ദർസ് നടത്തുന്ന സമയം വേലക്കുന്നലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ദർസിൽ പഠിക്കുന്ന സമയം തന്നെ റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് അന്ന് ചെറിയ നിലക്ക് ഉള്ള ഒരു അത്തറിന്റെ കുപ്പി അന്നത്തെ കാലത്ത് അത് ശരീരത്തിൽ പുരട്ടി ഉള്ള ഡ്രസ്സൊന്ന് പുതുക്കിയിട്ട് വലിയ നിലക്ക് സുബഹി വരെ ഹബീബിന്റെ മദഹിലായിട്ട് ആ സമയം തന്നെ കഴിഞ്ഞുകൂടാൻ നമ്മുടെ പിതാക്കൾ നമ്മുടെ ഉസ്താദുമാര് നമ്മെ പഠിപ്പിക്കുകയും അത് അതുപോലെ ചെയ്ത് നിലനിർത്തി പോരുകയും ഇൻഷാല്ലാ നാളെ പുലർച്ചെ ബായാറിൽ വലിയ നിലക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ജൽസെ മീലാദ് എന്ന പേരിൽ വലിയ മൗലിദ് സദസ് നടക്കുക. പുലർച്ചെ 3 തുടങ്ങും. സുബഹി വാങ്കോടുകൂടി തീരും. സുബഹി വാങ്ങോടുകൂടി ദുആ തീരും. നിസ്കരിക്കാൻ അവിടെ സൗകര്യപ്പെടുന്നവർക്ക് അവിടെ നിസ്കരിക്കാം, മറ്റു സ്ഥലങ്ങളിലൊന്നും നിസ്കരിക്കാം. നിങ്ങൾക്ക് മടങ്ങി പോരാ. ആ സദസ്സിൽ മാത്രം തവറുക്ക് വിതരണമുണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ. നിങ്ങൾക്കറിയാം സ്വലാത്തിന്റെ ദിവസം 15 കൊടുത്തിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങട്ടെ എന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ ക്യാഷ് കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത സാഹചര്യമാണ് അവിടെ. നിങ്ങൾ അവിടെ കൂടിയ ആളുകളാണ്. അപ്പോ ഈ റബീഉൽ അവ്വൽ 12 സുബഹിയുടെ ആ മൗലിദ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും തബറുക്ക് വിതരണം ചെയ്യപ്പെടുന്നു. അതിനുവേണ്ടിയുള്ള പത്തൽ എല്ലാ ഉമ്മമാരും കൊണ്ടുവരണം എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വലാത്തിൽ നാം അറിയിച്ചിരുന്നു. ഇൻഷാല്ലാ നാളെ രാത്രി കഴിഞ്ഞ സമയമാണ് മൗലിദ് നടക്കുന്ന ദിവസം. റബീഉൽ അവ്വൽ 12 പുലർച്ചെ നിങ്ങളൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ് കൂട്ടത്തിൽ. വർഷങ്ങളായിട്ട് ഉപ്പള ടൗണിൽ വെച്ച് ബായാറ് മുജമ്മയുടെ കീഴിൽ നമ്മൾ മദ്ഹു റഹ്ബുർ റസൂൽ സദസ്സും മീലാദ് ഘോഷയാത്രയും വലിയ നിലക്ക് നടത്തിയിരുന്നു. അൽഹംദുലില്ലാഹ് കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ തന്നെ ചരിത്രം കുറിക്കുന്ന മഹത്തായ റാലിയും അവിടുത്തെ മജ്ലിസും നമ്മളെ ഉസ്താദ് കേസറോട് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരും ഉസ്താദാത്തുക്കളും എല്ലാവരും സംബന്ധിക്കുന്ന മഹത്തായ ആ റഹ്ബുർ റസൂൽ റാലിയിലേക്ക് ജനുവരി 10 ശനിയാഴ്ച ളുഹ്ർ നിസ്കാരത്തിന് വാഹനമുള്ള എല്ലാ പുരുഷന്മാരും ബായാറിൽ ളുഹ്ർ നിസ്കാരത്തിന് എത്തണം. ജനുവരി 10 ശനിയാഴ്ച അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇൻഷാല്ലാ വാഹനയാത്രയായി നാം ഉപ്പള കൈക്കമ്പലേക്ക് വരികയും അവിടെ വെച്ച് അസ്ർ നിസ്കാരം നിർവഹിക്കുകയും അതിനുശേഷം അവിടെ സിയാറത്ത് നടത്തിയിട്ട് കാൽനടയായി ഉപ്പള ടൗണിലേക്ക് ഘോഷയാത്രയായിട്ട് വരികയും അത് കഴിഞ്ഞ് മരുമോടുകൂടി അവിടെ ഹബ്ബുർ റസൂൽ മജ്ലിസും പ്രഭാഷണവും അവിടെ നടക്കും. അതിലൊക്കെ എന്റെ സൗണ്ട് കേൾക്കുന്ന മുഴുവൻ വിശ്വാസികളും സംബന്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെറിയ നിലയ്ക്ക് ഇസ്തിഗ്ഫാറും സ്വലാത്തും പറഞ്ഞ് തങ്ങളെ മദ്ഹ് ചെയ്ത് ദുആരന്ന് ഇൻഷാല്ലാ മജ്ലിസ് പൂർത്തിയാക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
أستغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله لا إله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين എല്ലാവരും മുന്നോട്ട് എടുത്തു വരിക ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ് ഇവിടെ സംഘടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും വലിയ നിലക്ക് സഹകരിച്ച് സഹായങ്ങൾ നൽകി ബഹുമാനപ്പെട്ട കേസുകളോട് ഉസ്താദിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ ഈ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്തോഷത്തോടെ ഹബീബിന്റെ മദഹിലായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹു കബൂലാക്കി തരട്ടെ. നമ്മൾക്ക് ആഹുറത്തിൽ തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു ഇത് കാരണമാക്കി തരട്ടെ. എല്ലാവർക്കും നമ്മൾക്ക് ദ്വാരക്കണം. ഒരുപാട് ഉസ്താദുമാര്, നമ്മുടെ ഉമറാക്കൾ, നമ്മുടെ സംഘടനാ നേതാക്കൾ, നമ്മുടെ സ്നേഹികൾ പലവരും ഓൺലൈനിലൂടെ ഒക്കെ നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ മജ്ലിസുകളിൽ പ്രത്യേകം ഉണ്ട്. നിങ്ങളൊക്കെ ഈ മഹത്തായ മജ്ലിസിന് വലിയ നിലക്ക് സ്വതപ്പ് തരണം. ദ്വാന്റെ മുമ്പ് തന്നെ എല്ലാവരും ഒരു വലിയ സംഖ്യ നിങ്ങൾക്ക് എത്തി വെച്ചോളൂ. ഇതിപ്പോ ഇവിടുന്ന് ഒരു പിരിവെടുക്കലല്ല, പിരിവോട്ട് ചോദിക്കുന്നില്ല, പറയുന്നില്ല. എങ്കിലും ഈ പരിപാടി ഈ രൂപത്തിൽ ഇത്രയും വിശാലമായ നിലക്ക് ഭംഗിയായിട്ട് ഈ പരിപാടി നടത്താൻ വലിയ സാമ്പത്തിക ചെലവും, അത് നിങ്ങളൊക്കെ മനസ്സിലാക്കി ഹബീബിന്റെ മദഹന് വേണ്ടിയിട്ട് മഹാനരായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എനിക്ക് ഉഹദ് മലയോളം സ്വർണ അള്ള നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ ഹബീബിന്റെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാലഹ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോ ഇൻഷാല്ലാ നമ്മുടെ ഈ മജ്ലിസിന് വേണ്ടി നിങ്ങളൊക്കെ വലിയ നിലക്ക് സ്വതപ്പ് തരണം. ദുആ കഴിഞ്ഞതിന്റെ ശേഷം എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلقه والخاتم لما سبقه والناس للحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم أرحم الراحم يا الملك الجبار يا ربه من دمهان ما لوسيلة يا كسواله لمضه جيد بطيق رحمة للعالمين സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഇവിടെ കൂടി കബൂലാക്കണം. അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് ഇന്നാ നർഫഉ അകുഫനാ ഇലൈക റാഇബീന ഫീ ഫളിക റാജീന മിൻ റഹ്മതിക മുതവസ്സിലീന ബിജമീഇ മൻ അല്ലംത ഇലൈക യാ റബ്ബനാ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ നിന്റെ മഹാന്മാരെ വസീല ഹബീബിനെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കല്ല അല്ലാ കബൂലാക്കണം. റഹ്മാൻ ഈ മുതബറക്കായ പരിശുദ്ധ റബീഉൽ അവ്വലിലെ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാത്രി നിന്റെ ഹബീബിന്റെ മൗലിദിലായി ഞങ്ങൾ ഇവിടെ കൂടി കബൂലാക്കണം. റഹ്മാൻ ഈ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും അവിടുത്തെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. റഹ്മാൻ അവിടത്തോടുള്ള ഹുബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായി നീ ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഹബീബിന്റെ ഇഷ്ഖിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتാക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാ. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം റബ്ബേ. വറ ഏറ്റി നിലനിർത്തണം അല്ലാ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ അയ്ദത്തിന് കോട്ടം വരുത്തല്ല റഹ്മാൻ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അർഹമുള്ളാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ഈ മജ്ലിസ് സംഘടിപ്പിച്ച് സഹായിച്ച് ദുആ ചെയ്ത ദുആ കൊണ്ട് കടപ്പെട്ട ഉസ്താദുമാരടക്കം സാധാരണക്കാര് നാട്ടുകാര് പരിസര നാട്ടുകാര് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ ആര് ഞങ്ങളെ മജ്ലിസുകളിലും സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ട് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ
ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അള്ളാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അള്ളാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അള്ളാ നീ ഷാഫിയാണ് റബ്ബേ, ഷാഫിയാണ് അള്ളാ, ശിഫാഉന്റെ ഔദാര്യമാണ് റഹ്മാന്. റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും സുഖപ്പെടുത്തണം അള്ളാ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അള്ളാ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബെ. നടക്കാത്തവരെ നടത്തണം അള്ളാ. വൈകല്യം അംഗവൈകല്യം സുഖപ്പെടുത്തണം റഹ്മാന്. മന്ദബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാന്. അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്. ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, സൈഡ് എഫക്ട് വന്നവര് ആഫിയത്താക്കി.